നമസ്കാരം കേരളത്തിൻ്റെ തലസ്ഥാനത്ത് വിഴിഞ്ഞത്ത് ഒരു സമരം ഇപ്പോൾ തന്നെ അരങ്ങ് തകർക്കുകയാണ് അണയാൻ പോകുന്ന തീ ആളി കത്തും എന്ന നിലയിൽ വിഴിഞ്ഞത്ത് ഇപ്പോഴും ഈ രാജ്യം തന്നെ കാത്തിരിക്കുന്ന ഒരു വികസന പദ്ധതിക്കെതിരെ ഒരു സമരം നടക്കുന്നുണ്ട് ഇനി അടുത്തൊരു സമരത്തിനു കൂടി തിരുവനന്തപുരം വേദിയാകാൻ പോവുകയാണ് അത് സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് തിരുവനന്തപുരവും സിറ്റി ഗ്യാസിൻ്റെ പരിധിയിൽ വരുന്നു സിറ്റി ഗ്യാസിൻ്റെ പരിധിയിൽ വരുന്നു എന്ന് വച്ചാൽ വീടുകളിലേക്ക് ഗാർഹികാവശ്യങ്ങൾക്കായി പൈപ്പ് കണക്ഷനിലൂടെ ഗാർഹിക ആവശ്യങ്ങൾക്കും വാണിജ്യ ആവശ്യങ്ങൾക്കും പൈപ്പ് കണക്ഷനിലൂടെ ചിലവ് കുറഞ്ഞ അപകടരഹിതമായ പാചകവാതകം എത്തിക്കുന്ന പദ്ധതിയാണത് നമ്മുടെ ഗെയിൽ പദ്ധതി ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് അവിടെ എറണാകുളം ജില്ലയിലടക്കം പൈപ്പ് ലൈനുകൾ എത്തിക്കാനുള്ള സംവിധാനങ്ങൾക്ക് ഒരു വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഇത് ആത്യന്തികമായി അടുക്കളയിലേക്ക് പാചകവാതക പൈപ്പ് ലൈനുകൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം വർഷങ്ങളായി ഈ പദ്ധതി കേരളത്തിന് അനുവദിച്ചു കഴിഞ്ഞിട്ട് കേരളത്തിനും ഗുജറാത്തിനും ഏതാണ്ട് ഒരേ സമയമാണ് ഈ പദ്ധതി അനുവദിക്കപ്പെട്ടത് പക്ഷേ ഗുജറാത്തിൽ ഇന്ന് നൂറ് ശതമാനം വീടുകളിലും പൈപ്പ് ലൈനുകൾ വാതക പൈപ്പ് ലൈനുകൾ ലഭ്യമാണ് കേരളത്തിൽ ഒരു ശതമാനം വീടുകളിൽ പോലും ഈ പൈപ്പ് ലൈനുകൾ എത്തിയിട്ടില്ല വിരലിനെണ്ണാവുന്ന വീടുകളിൽ മാത്രമാണ് ഇപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളുള്ളത് എറണാകുളത്ത് പോലും കാര്യക്ഷമമായ രീതിയിൽ സിറ്റി ഗ്യാസ് പദ്ധതി യാഥാർത്ഥ്യമായിട്ടില്ല പക്ഷേ കേരളത്തിൽ തലസ്ഥാനത്ത് ഉടൻ തന്നെ ആ പദ്ധതി വരും എന്ന് പറയുന്നു രണ്ട് രണ്ടോ മൂന്നോ കമ്പനികളാണ് സ്വകാര്യ കമ്പനികളാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പുകാരായി വരുന്നത് തിരുവനന്തപുരം നഗരത്തിലായിരിക്കും ആദ്യം തിരുവനന്തപുരം നഗരത്തിൻ്റെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും ഈ പദ്ധതി വരിക ഇവിടെ ഒരു പ്രകൃതിവാതക പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കും ടാങ്കർ വഴി ഈ പ്ലാന്റിലേക്ക് എത്തിക്കുകയും ആ പ്ലാന്റിൽ നിന്നും വീടുകളിലേക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ പാചകവാതകം എത്തിക്കുകയുമാണ് ഇതിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രയോജനം എന്നത് പാചകവാതകത്തിൻ്റെ ചെലവ് കുറയുന്നു എന്നുള്ളതാണ് സുരക്ഷിതമായി വീടുകളിലെത്തുന്നു മീറ്റർ റീഡിംഗ് അനുസരിച്ച് മാസാമാസം തുക മാത്രമാണ് ഉപഭോക്താവിന് അടക്കേണ്ടതുള്ളത് ഇങ്ങനെ സമൂഹത്തിൻ്റെ ഒരു പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു പദ്ധതി കൂടി തിരുവനന്തപുരത്ത് വരാൻ പോകുന്നു പക്ഷേ അത് എത്രമാത്രം യാഥാർത്ഥ്യമാകും എത്രമാത്രം പ്രതിഷേധങ്ങളെ നേരിടേണ്ടി വരും എന്നുള്ളത് ഇപ്പോൾ സംശയകരമാണ് തീർച്ചയായും ഈ വിഴിഞ്ഞം പദ്ധതിക്കെതിരെയും കൂടംകുളം പദ്ധതിക്കെതിരെയും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരെയും രംഗത്ത് വന്നവർ തിരുവനന്തപുരത്തും എത്തും എന്നുള്ള കാര്യം തീർച്ചയാണ് തിരുവനന്തപുരം നഗരം കുഴിച്ച് വാതക പൈപ്പ് ലൈൻ ഇടുന്നതോടുകൂടി ഈ സമരത്തിൻ്റെ ആളുകൾ എത്തിച്ചേരും അവർ തിരുവനന്തപുരത്ത് ഭൂമിക്കടിയിൽ ബോംബ് സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു വരുത്തും അവർക്ക് പുരകെ പോകാനും ഈ വികസനം തടസ്സപ്പെടുത്താനും ഒരു സംഘം ആളുകളുണ്ടാകും അങ്ങനെ തിരുവനന്തപുരം വലിയൊരു സമരത്തിനു കൂടി വേദിയാകാൻ പോവുകയാണ് സിറ്റി ഗ്യാസ് പദ്ധതി തിരുവനന്തപുരത്ത് എത്തുകയാണ് കാരണം പതിനഞ്ച് വർഷം മുന്നേ തന്നെ ഗുജറാത്ത് സംസ്ഥാനം നേടിയ ഒരു നേട്ടമാണ് ഇന്ന് കേരളം ആ നേട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് കാരണം വർഷങ്ങൾ കേരളം താമസിച്ചു ഈ കാര്യത്തിൽ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ നാടിൻ്റെ വികസനത്തിനായി എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളും ചെയ്യുമ്പോൾ കേരളം വികസനത്തിന് നേരെ മുഖം തിരിക്കുന്ന ഒരു ചരിത്രമാണുള്ളത് അത് തിരുവനന്തപുരത്തെ സിറ്റി ഗ്യാസ് പദ്ധതിയിലും വന്നുകൂടാ എന്നില്ല എന്ന് മാത്രമല്ല നല്ലൊരു ശതമാനം ഈ പ്രതിഷേധമുണ്ടാവും എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ പദ്ധതി എത്ര കാലം ഇനി പ്രതിഷേധങ്ങളുടെ മറവിലാകും എന്നേ ഇനി കാത്തിരിക്കേണ്ടതുള്ളൂ എന്തായാലും സ്വാഗതാർഹമായ ഒരു പദ്ധതിയാണ് നാടിൻ്റെ വികസനത്തിന് ആവശ്യമുള്ള പദ്ധതിയാണ് എതിർപ്പുകൾ വരാതിരുന്നാൽ മഹാഭാഗ്യം എന്നേ പറയേണ്ടതുള്ളൂ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്